ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡ് വെൽവെറ്റ് ക്രെപ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയാണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പാല് 2 കപ്പ്, മൈദ 1/2 കപ്പ്, ബട്ടർ 1/2 കപ്പ്, മുട്ട ചെറുതാണെങ്കിൽ 5, വലുതാണെങ്കിൽ 4, അതുപോലെ പഞ്ചസാര 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ വാനില എസൻസും റെഡ് കളറും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടറും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കിയതിൻ്റെ ശേഷം ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഷുഗറൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലെൻഡറിലിട്ട് അടിച്ചെടുത്ത ഈ ബാറ്ററിലേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വീണ്ടും മിക്സാക്കിയെടുക്കണം. ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് മിക്സാക്കണം. ഇത് മുട്ട അടിക്കുമ്പോൾ ചേർത്താലും മതി. ഞാനപ്പോൾ ആഡ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാലിന് കുറച്ച് ചൂടുണ്ടാവണം. നല്ല തിളച്ച പാലാവരുത്, കുറച്ച് ചൂടുള്ള ഒരു പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ലൂസ് ബാറ്ററാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. തിക്കാവരുത്, അപ്പോൾ കുറച്ചും കൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ റെഡ് കളർ ആഡ് ചെയ്യുന്നതാണത്. റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു റെസിപ്പി ആയതുകൊണ്ട് റെഡ് കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറേശ്ശായിട്ട് ഓരോ തവിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോ ക്രെപ്സും ചുട്ടെടുക്കണം. ചെറിയ പാന് യൂസ് ചെയ്യണം നല്ലത്. അതായത് വട്ടം കുറവുള്ള പാന് യൂസ് ചെയ്യണം നല്ലത്. അപ്പം നമുക്ക് കൂടുതൽ ക്രെപ്സ് കിട്ടും. അപ്പോൾ കേൾക്കുന്നതിനനുസരിച്ചുള്ള ഹൈറ്റും കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ ഉടനെ തന്നെ നമുക്കതെടുത്ത് മാറ്റാം. കാരണം അവിടെ ഒരു ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കളറ് മാറിപ്പോവും. അങ്ങനെ ഓരോ ക്രെപ്സും ചുട്ടെടുക്കണം. ഈ ഒരു ബാറ്ററിൽ 20 to 25 ക്രെപ്സ് ഉണ്ടാവും. പിന്നെ ഓരോ ഫ്രൈ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒരു നോർമൽ സൈസ് പാന് യൂസ് ചെയ്യണമെങ്കിൽ 20 to 25 ക്രെപ്സ് എന്തായാലും കിട്ടും. ഇനി ചുട്ടെടുത്ത ക്രെപ്സൊക്കെ ഒരു കേക്ക് റിംഗ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എല്ലാതും ഒരു ഈക്വൽ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് കേക്ക് റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കേക്ക് ബോർഡോ അല്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. Thank you.
അപ്പോൾ നമ്മുടെ ക്രെപ്സ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്രീം ഫില്ലിങ് എന്താ വെച്ചാൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഒരു 225 grams ആണ്. അപ്പോൾ ഇതും കുറച്ച് ഐസിങ് ഷുഗറും ചേർത്ത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. സ്വീറ്റ്നെസ്സിനനുസരിച്ചിട്ടാണ് ഐസിങ് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 3 tablespoons ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ചീസിലേക്ക് ഈ ക്രീമും കൂടെ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് മിക്സ് ആവും മാത്രം ബീറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പം നമ്മുടെ ഫില്ലിങ്ങിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. നമ്മൾ സാധാ കേക്കൊക്കെ ഫില്ലിങ് കൊടുക്കുന്ന പോലെ തന്നെ ഓരോ ലെയറ് ക്രെപ്പ് വെച്ചതിന് ശേഷം മേലെ വളരെ തിൻ ലെയറായിട്ട് വേണം ക്രീം ഫില്ലിങ് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്രെപ്പ് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റുകയാണെന്നുണ്ടെങ്കിൽ വെറ്റ് ചെയ്യുക. ഇനി അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരേ ലെവലിൽ ഈവണായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് എല്ലാ ലെയറും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ മേലെ ഒരു ഹമ്പ് പോലെ ആയിരിക്കും. അപ്പോൾ സെൻറ്ററിൽ കൂടുതൽ ക്രീം വരാതെ സെൻറ്ററിലും സൈഡിലും ഒക്കെ ഒരേ ലെവലിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് 4-5 hours ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഫ്രോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അത് ചെയ്തിട്ടില്ല. നല്ലോണം സെറ്റായതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് ക്രെപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലെയേഴ്സ് ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, എന്നാൽ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രെപ്സൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.